ലൈംഗിക അതിക്രമ കേസ് പ്രതിയായ BJP MP ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന്റെ വിശ്വസ്തൻ സഞ്ജയ് കുമാർ സിംഗ് ദേശീയ റെസ്ലിംഗ് ഫെഡറേഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ഉടലെടുത്ത വിവാദം ചൂടുപിടിക്കുന്നു. സഞ്ജയ് കുമാർ സിംഗിന്റെ തിരഞ്ഞെടുപ്പിനോടുള്ള പ്രതിഷേധം എന്ന നിലയിൽ തനിക്ക് ലഭിച്ച പത്മശ്രീ പുരസ്കാരം തിരികെ നൽകുമെന്ന പ്രഖ്യാപനവുമായി ഗുസ്തി താരം ബജ്രംഗ് പുനിയ രംഗത്തെത്തി. പത്മശ്രീ പുരസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തിരികെ നൽകുമെന്നായിരുന്നു പ്രഖ്യാപനം. എക്സ് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലാണ് പുനിയ നിലപാട് വ്യക്തമാക്കിയത്. സഞ്ജയ് കുമാർ സിംഗ് തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ഇന്നലെ നടത്തിയ വികാര നിർഭരമായ വാർത്താ സമ്മേളനത്തിൽ ഒളിമ്പിക് മെഡൽ ജേതാവ് സാക്ഷി മാലിക് വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബൂട്ട് മേശയിൽ വെച്ചാണ് സാക്ഷി മാലിക് വിരമിക്കൽ പ്രഖ്യാപിച്ചത്. ഈ വാർത്താ സമ്മേളനത്തിൽ സാക്ഷിക്കും ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാവ് വിനേഷ് ബോഗട്ടിനുമൊപ്പം ബജ്രംഗ് പുനിയയും പങ്കെടുത്തിരുന്നു. ബ്രിജ്ഭൂഷണെതിരെ നടപടി ആവശ്യപ്പെട്ട് ഇവർ മൂവരുമാണ് ജന്തർ മന്ദറിൽ ഒരു മാസത്തിലേറെ കാലം സമരം നടത്തിയത്. സാക്ഷിയും ബജ്രംഗ് പുനിയും ഒളിമ്പിക് വെങ്കല മെഡൽ ജേതാക്കളാണ്. ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലും സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ റെസ്ലിംഗ് താരമാണ് വിനേഷ് ഫോഗട്ട്. 2010 കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ അനിത ഷെറോണിനെ 7-40 തോൽപ്പിച്ചാണ് UP റെസ്ലിംഗ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റായ സഞ്ജയ് കുമാർ സിംഗ് ദേശീയ ഫെഡറേഷൻ പ്രസിഡന്റായത്. ഫെഡറേഷനിലെ 15-13 പദവികളും ബ്രിജ്ഭൂഷന്റെ അനുയായികൾ നേടി. അനിത ഷെറോൺ പാനലിൽ മത്സരിച്ച പ്രേംചന്ദ് ലോജപ്പ് സെക്രട്ടറി ജനറലായി. ബ്രിജ്ഭൂഷനോ അദ്ദേഹത്തിന്റെ അനുയായികളോ വീണ്ടും ഫെഡറേഷൻ നേതൃപദവിയിൽ എത്തില്ലെന്ന കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂറിന്റെ ഉറപ്പ് പാലിക്കപ്പെട്ടില്ലെന്ന് ബജ്രംഗ് പുനിയ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ബ്രിജ്ഭൂഷനെതിരെ പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ 7 താരങ്ങളാണ് ലൈംഗിക അതിക്രമ പരാതി നൽകിയത്. സുപ്രീംകോടതി ഇടപെട്ട ശേഷമാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി നൽകിയ പരാതി പിന്നീട് പിൻവലിച്ചെങ്കിലും മറ്റു കേസുകളിൽ കോടതി നടപടി പുരോഗമിക്കുകയാണ്. പോലീസിന്റെ അന്വേഷണത്തിൽ ലൈംഗികാതിക്രമം സ്ഥിരീകരിച്ചിരുന്നു. വനിതാ താരങ്ങളെ മോശമായി സ്പർശിച്ചെന്നും കടന്നുപിടിച്ചെന്നും ലൈംഗിക ആവശ്യത്തിന് വഴങ്ങിയാൽ സമ്മാനങ്ങൾ നൽകാമെന്നും വാഗ്ദാനം ചെയ്തെന്നും FIR ലുണ്ട്. 15-ലേറെ സംഭവങ്ങൾ FIR ൽ വിവരിക്കുന്നുമുണ്ട്.